അല്ല ഗവർണറെ മാറ്റി മാറ്റി അയപ്പിക്കാൻ, സർക്കാർ മാറി മാറി അയപ്പിക്കാൻ തുടങ്ങി. സർക്കാർ രാജ്ഭവനിലേക്ക് ആളുകളെ ആയിരക്കണക്കിന് ആളുകളെ വെച്ച് മാർച്ച് ചെയ്യുക. ഗവർണറെ ആർ എസ് എസിന്റെ ഏജന്റ് ആണെന്നോ, ഇയാളെ വിശ്വസിക്കാൻ കൊടുക്കാന്നോ, ഇയാളെ കൊണ്ട് നയപ്രഖ്യാപനം നടത്തിക്കില്ലെന്നോ, എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ നടത്തി. എന്നിട്ട് ഗവൺമെന്റിനും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിച്ചു. ഗവർണറും ഗവൺമെന്റും തമ്മിൽ ധാരണയിലെത്തി. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ധാരണയെത്തി. ഞാൻ പറഞ്ഞല്ലോ അതിന് ഇടനിലക്കാരുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്. ഇവർ പരസ്പര കൊടുക്കൽ വാങ്ങലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ പോലെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഗവർണർ വിമർശിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തോളാം, അത് ഗവർണർ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. പ്രതിപക്ഷ നേതാവ് ചെയ്യുന്ന ജോലി പ്രതിപക്ഷ നേതാവ് ചെയ്ത, അത് ഗവർണർ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഗവർണർ എല്ലാ ദിവസവും ഗവൺമെന്റിനെ വിമർശിക്കണമെന്ന് ഞങ്ങളുടെ അഭിപ്രായമില്ല. പക്ഷെ ഗവർണർ ചില നിലപാടുകൾ എടുത്ത് അതിൽ നിന്ന് പിന്നോക്കം പോയി. എന്നിട്ട് ആ ഗവർണർ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രചരണം എന്താ, ഇന്ന് ഏറ്റവും വലിയ സാമ്പത്തികമായി കേരളം തകരുമ്പോൾ കേന്ദ്ര സർക്കാരാണ് ഈ സാമ്പത്തികമായ ഈ ധനപ്രതിസന്ധിക്ക് ഉത്തരവാദി എന്നാണ് രാഷ്ട്രീയ യോഗങ്ങളിൽ പറയുന്നത്. പക്ഷെ സംസ്ഥാനത്തിൻ്റെ പോളിസി, നയപ്രഖ്യാപന പ്രസംഗം നടത്തിയപ്പോൾ അതൊന്നും കണ്ടില്ലല്ലോ, അതൊന്നും വായിച്ചില്ലല്ലോ, അതൊന്നും ഗവർണർ വായിച്ചില്ലല്ലോ. ഗവർണറുടെ പോളിസി അല്ലല്ലോ അവിടെ വായിക്കുന്നത്, ഗവൺമെന്റിന്റെ പോളിസിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നയപ്രഖ്യാപനമാണ് അവിടെ നടത്തേണ്ടത്. അവിടെ നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് വിമർശനത്തിന്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. അതാണ് ഈ ധാരണയുടെ ഇത്, കേന്ദ്രത്തിനെ വിമർശിക്കില്ല എന്ന് ഉറപ്പുകൊടുത്തി ഗവർണറെ കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇതിന് ഒത്തുകളിയാണ്, സംശയമൊന്നുമില്ല. അപ്പൊ ഗവർണറെ കയ്യിൽ നിന്ന് ഞങ്ങൾ എല്ലാ ദിവസവും അങ്ങനെ സർക്കാരിനെതിരെ വിമർശിക്കണമെന്നൊന്നും ഞങ്ങൾ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങളിൽ ഗവൺമെന്റ് ചെയ്യുന്ന തെറ്റായ ചില നടപടികളെ ഞങ്ങൾ തുറന്നു കാണിച്ചിട്ടുണ്ട്. ചില നിയമനിർമ്മാണങ്ങൾ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്കത് ഉറച്ച നിലപാടാണ്. ഞാൻ പറഞ്ഞല്ലോ പ്രതിപക്ഷം ആദ്യാവസാനം ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടാണ്. ഞങ്ങൾ ഗവർണറുടെ കൂടെ കൂടിയിട്ടില്ല, ഗവൺമെന്റിന്റെ കൂടെ കൂടിയിട്ടില്ല. കാരണം ഇവർ തമ്മിൽ ഒത്തുകളിയാണെന്നുള്ള ഞങ്ങളുടെ നിലപാട് ശരിയാണെന്ന് ഇപ്പോൾ കേരളത്തിന് ബോധ്യപ്പെട്ടു. ഈ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി സർക്കാരിന്റെ തെറ്റായ നീക്കത്തിനെതിരെയാണെന്ന് പ്രതിപക്ഷം പറയുന്നത്. അത് എങ്ങനെയാണ് നിയമസഭയിൽ പ്രതിഷേധിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് യു ഡി എഫും അതുപോലെ പാർലമെന്ററി പാർട്ടിയും? അതൊന്നും ഞാൻ മീഡിയക്ക് വിട്ടു കൊടുത്തിട്ടില്ല. മീഡിയ അല്ല തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ അസംബ്ലിയിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വേറെ ആരും അല്ല തീരുമാനിക്കുന്നത്, ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിലാണ് ഞങ്ങൾക്ക് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പറ്റും. അത് ചില കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ കുറച്ച് നിലപാടുകളുണ്ട്. ഞങ്ങൾ യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയും ഞങ്ങൾ മുതിർന്ന നേതാക്കളൊക്കെ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിച്ചു. അത് ഏത് രീതിയിലാണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ ഞങ്ങൾക്ക് തരണമെന്നാണ്. അല്ല ബജറ്റിൽ ഒരു പ്രസക്തി ഇല്ലല്ലോ, കാരണം കേരളം സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെ ഇന്ത്യയിൽ ഏറ്റവും മോശമായി ഏറ്റവും മോശം നികുതി പിരിവ് നടത്തിയ ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളം എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ സംസ്ഥാനം 2% നികുതി വരുമാനം വളർച്ച, നെഗറ്റീവിലേക്ക് പോകാൻ നികുതി വരുമാനത്തിൻ്റെ ഇതെന്ന് പറയുന്നത് ഏറ്റവും പരിതാപകരമായ സ്ഥിതി. ബജറ്റിൽ എന്ത് പ്രഖ്യാപിച്ചിട്ട് എന്താ കാര്യം, കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ചതിൻ്റെ ഒരു 25% പോലും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. പദ്ധതി ചെലവ് ഗണ്യമായിട്ട് കുറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കുന്നില്ല. 20 പ്രോജക്റ്റുകളും ക്ഷേമ പരിപാടികളും പണം നൽകാൻ കഴിയാതെ വഴിയിൽ കിടക്കുകയാണ്, കിഫ്ബി വഴിയിലായി. അപ്പോൾ എന്ത് നിയമസഭയിൽ ബജറ്റിൽ പ്രസംഗിച്ചാലും അതിനൊന്നും ഒരു സാധിക്കില്ല. കാരണം അതൊന്നും നടപ്പാക്കാൻ പറ്റാത്ത ഏത് പദ്ധതി പ്രഖ്യാപിച്ചിട്ട് എന്ത് പ്രസക്തിയാണ് ബജറ്റിനുള്ളത്? ബജറ്റിൽ ശരിക്കും കണക്ക് വെച്ചാൽ അത് പ്രസംഗിക്കാൻ നിൽക്കേണ്ട ഇപ്രാവശ്യം. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റാണ് ബജറ്റ് എന്ന് പറയുന്നത്, അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അത് മാത്രം വരവ് ചെലവ് കണക്ക് വെച്ചാൽ പ്രസംഗിച്ചത് കാര്യമില്ല. പ്രസംഗം ബജറ്റ് പ്രസംഗം എന്ന് പറയുന്നത് ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ് ഓരോ വകുപ്പിൽ, അതൊന്നും നടപ്പാക്കാൻ പറ്റില്ല. നടപ്പാക്കാൻ പറ്റാത്ത അത്രയും പരിതാപകരമായ അവസ്ഥയിലാണ്. ദുർച്ചെലവുകൾ വർദ്ധിക്കുകയും നികുതി വരുമാനം താഴോട്ട് പോവുകയും ചെയ്യുന്ന സ്ഥിതിയാണ് കേരളം.